നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാരെയും സാഫിർജാൻ EX എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ് പീച്ച് ട്രീയെക്കുറിച്ചാണ് പീച്ച് ട്രീയിൽ എങ്ങനെയാണ് റിസീപ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഒരു കസ്റ്റമറുമായിട്ടോ അല്ലെങ്കിൽ വെൻഡറുമായിട്ടോ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസ് ക്രെഡിറ്റ് സെയിൽസ് അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് പർച്ചേസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസോ നടന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റോ റിസിപ്റ്റോ നമ്മൾ നടത്തുകയാണെങ്കിൽ എങ്ങനെ വരിക അതായത് ഒരു ഇൻവോയ്സ് മോഡായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പേയ്മെൻറ്റ് റിസിപ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ തൽക്കാലം ആദ്യം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് പർച്ചേസ് ഞാൻ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടന്നതിന് ശേഷം ഒരു ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ചെയ്യുന്ന രീതിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നോക്കാം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു പർച്ചേസ് ചെയ്യാൻ പോവാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഞാൻ എൻ്റർ ബിൽസിൽ വന്നു അല്ലേ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസിൽ വന്നിട്ട് എൻ്റർ ബിൽസ് ഒരു കാര്യം ഞാൻ ഇതിന് മുമ്പ് ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ വീഡിയോ നേരിട്ട് കാണരുത് ഇതിൻ്റെ പ്ലാലിസ്റ്റിൽ പോയിട്ട് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ട ശേഷം മാത്രമേ ഈ ഭാഗം നിങ്ങൾ കാണാൻ പാടുള്ളൂ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം ഇത് അതല്ലാതെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേരിട്ട് കാണരുത് അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യത ഉണ്ട് ഇതിലൊരുപാട് അക്കൗണ്ടുകൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി പ്ലാലിസ്റ്റിൽ പോയിട്ട് ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കാം ആദ്യം തൊട്ട് എന്നിട്ടാണ് നിങ്ങൾ ഓരോ വീഡിയോ കാണേണ്ടത് അപ്പോൾ നോക്കാം ചെയ്യേണ്ടത് എൻ്റർ ബിൽസിൽ വരിക ന്യൂ ബില്ലിൽ വന്നിട്ട് ഞാനൊരു പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ വെൻഡറൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ABC കമ്പനി സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ ഡേറ്റ് മാറ്റുകയാണ് ഡേറ്റ് ഓക്കെ 8 April കൊടുത്തു ഓർക്കണം 8 April കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഇതിന് മുൻപുള്ള ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് വരാൻ പാടില്ല ഇതിന് ശേഷം അല്ലെങ്കിൽ ഈ ഡേറ്റാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ബിൽ നമ്പർ ഞാനിവിടെ കൊടുക്കുകയാണ് 1000 കൊടുത്തു ക്വാണ്ടിറ്റി കൊടുക്കുകയാണ് ഒരു 100 ആണ് 100 ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് സിന്തോൾ ഇവിടെ നമ്മൾ എന്താക്കി കൊടുക്കണം GL അക്കൗണ്ട് എന്നുള്ളടുത്ത് നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു 180 പർച്ചേസ് ചെയ്യാണ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കോൾഗേറ്റാണ് ഇവിടെ നമ്മൾ പർച്ചേസ് തന്നെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് 3160 രൂപേൻ്റെ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ക്യാഷ് നമ്മൾ ഞാൻ അവർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നേരെ സേവ് ചെയ്യാം ഇനി ഇതിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടന്നിട്ടുള്ളത് ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെൻഡേഴ്സ് ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ വരിക അതിൽ വന്നിട്ട് അതിലുണ്ടാവും പേബിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നു പേബിൽസിൽ ക്ലിക്ക് ചെയ്യാം അതിൽ പേബിൽ എന്ന് വീണ്ടും കാണിക്കും പേബിൽ എടുക്കാം അങ്ങനെ ഇത് ഞാൻ മാക്സിമൈസ് ചെയ്യാൻ പോവാണ് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഏത് വെൻഡറിനാണ് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക ഇവിടെ അപ്പോൾ നമ്മൾ ഒറ്റ വെൻഡറിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ സെലക്ട് ചെയ്തു അവരുമായിട്ട് നമ്മൾ 2 ബില്ല് പർച്ചേസ് നടന്നിട്ടുണ്ട് ഒന്ന് നമ്മൾ ആദ്യം ഒരു 3400 രൂപേൻ്റെ ഞാൻ മുമ്പ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പം നേരെ ചെയ്ത 1000 അല്ലേ 1000 ബിൽ നമ്പറിലുള്ള 8 തീയതി നടന്നൊരു പർച്ചേസിൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഡേറ്റ് എത്രയാണ് നമുക്ക് ഡേറ്റ് വെച്ചാലും മാറ്റി കൊടുക്കുക ഞാനിവിടെ ഏപ്രിലാക്കി കൊടുക്കാമെന്ന് 8 April നമ്മൾ ട്രാൻസാക്ഷൻ ഡേറ്റ് നടന്നിട്ടുള്ളത് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന ഒരു 13 തീയതിയാണെന്ന് കരുതാം 13 തീയതി സെലക്ട് ചെയ്തു ഇനി നമുക്ക് ചെക്കായിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് അടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് സെലക്ട് ചെയ്യുക ചെക്ക് ആകുമ്പോൾ ഇവിടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ബാങ്ക് ഇതിലില്ല അപ്പോൾ ഞാൻ ഇവിടെ ക്യാഷ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഏതിൻ്റെ പേയ്മെൻറ്റാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ നേരെ കൊണ്ടുപോയിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ 1000 1000 എന്ന ബിൽ നമ്പറിൻ്റെ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് എത്രയാണ് പെയ്ഡ് ചെയ്യേണ്ടത് വെച്ച് കാണിക്കാം കംപ്ലീറ്റ് പെയ്ഡ് ചെയ്യേണ്ടെങ്കിൽ കംപ്ലീറ്റ് കാണിക്കാൻ കുറച്ച് നമ്മൾ പെയ്ഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് കാണിക്കാം അപ്പോൾ ബാലൻസ് നമുക്ക് അവിടെ കാണിക്കും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ 3160 അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാണ് 3160 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ മറ്റേ ബില്ലും കൂടി പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ടിക്ക് വരും ഈ ടിക്ക് വന്നാൽ ഓക്കെ ആയിട്ടുണ്ട് നേരെ സേവ് സേവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട ആവശ്യം ഇവിടെ സേവ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സേവ് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന രീതി അതായത് ക്യാഷ് പർച്ചേസ് സോറി ക്രെഡിറ്റ് പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ
എല്ലാവർക്കും നന്ദി, നമസ്കാരം.